കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുമെന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഇന്ത്യ. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, വൈകാതെ അത് ഇന്ത്യയുടെ ഭാഗമാകും എന്നും അദ്ദേഹം പറഞ്ഞു. കാശ്മീർ രാജാവ് കാശ്മീർ ഇന്ത്യക്കാണ് നൽകിയത്. ഇന്ത്യൻ യൂണിയനിൽ കാശ്മീർ ലയിക്കുകയായിരുന്നു. അതിൽ നിന്നും ഒരു ഭാഗം പാകിസ്ഥാനിലെ അന്നത്തെ പത്തേൻകാരായ ഒരു സംഘം കയ്യേറി പിടിക്കുകയായിരുന്നു. പാകിസ്ഥാന് അത് നൽകുകയും ചെയ്തു. അതിനാൽ ഈ കയ്യേറ്റം നിയമവിരുദ്ധമാണ്. പാക് അധിനിവേശ കാശ്മീർ അന്നും ഇന്നും ഇനി എന്നും ഇന്ത്യയുടെ ഭാഗമായിരിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, കരസേനാ മേധാവി എല്ലാവരും തന്നെ പാക് അധിനിവേശ കാശ്മീർ പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ഇത് ആവർത്തിച്ചിരിക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ്. അതായത്, മോദി സർക്കാരിൻ്റെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ് പാക് അധിനിവേശ കാശ്മീർ പിടിക്കുക എന്നത്. ഭാവിയിൽ പ്രദേശം ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാക് അധിനിവേശ കാശ്മീരിനെ പറ്റിയുള്ള തങ്ങളുടെ നിലപാട് ഇപ്പോഴും എപ്പോഴും വ്യക്തമാണ്. ഭാവിയിൽ പ്രദേശം ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ വരുന്ന ദിവസം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ടാം മോദി സർക്കാർ 100 ദിനങ്ങൾ പൂർത്തിയാക്കിയതിനെ തുടർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നിലപാട് വ്യക്തമാക്കിയത്. കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നതിനോടുള്ള പ്രതികരണമാണ് മന്ത്രി നടത്തിയത്. ആർട്ടിക്കിൾ 370 പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരതയാണ് പ്രധാന പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്ത് ഏതെങ്കിലും രാജ്യം അയൽരാജ്യത്തിനെതിരെ ഭീകരതയെ നയമായി സ്വീകരിച്ചിട്ടുണ്ടോ എന്നും എസ് ജയശങ്കർ ചോദിക്കുന്നു. കാശ്മീരിനെ പറ്റിയല്ല, ഇനി പാക് അധീന കാശ്മീരിനെ പറ്റി മാത്രമേ പാകിസ്ഥാനുമായി ചർച്ച നടത്തുകയുള്ളൂവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും മുൻപ് തന്നെ പ്രസ്താവനകൾ നടത്തിയിരുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ ഇപ്പോഴുള്ള ഈ പരാമർശവും വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. കേരളം ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. കൊളസ്ട്രോളിനെയും ഷുഗറിനെയും മറ്റു രോഗങ്ങളെയും ഭയന്ന് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത. കൊളസ്ട്രോളിനും ഷുഗറിനും പ്രതിവിധിയായി കാന്താരി പ്ലസ് എന്ന ഈ ഫുഡ് സപ്ലിമെന്റ് കണ്ടെത്തിയ ശ്രീ സോമന്, എന്റെ അഭിനന്ദനങ്ങൾ. കാന്താരി പ്ലസ് കഴിക്കൂ, ഹൃദയത്തെ രക്ഷിക്കൂ. ദിവസവും 2 കാന്താരി പ്ലസ് ടാബ്ലറ്റ് കഴിക്കൂ, കൊളസ്ട്രോളിൽ നിന്നും ഷുഗറിൽ നിന്നും മോചനം നേടൂ. മാധ്യമപ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമപ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി വെബ് ടിവി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ്മ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം വെബ് ടിവി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും ടിവി ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-30 ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിംഗ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ് വെബ് ടിവി ജേർണലിസം ഡിപ്ലോമ.